ഒരു കാലത്ത് ഏറെ ജനപ്രീതി നേടിയെടുത്ത നടനാണ് കാർത്തിക്. തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് ഏറെ പ്രിയപ്പെട്ട നടൻ കൂടിയാണ് കാർത്തിക്. റൊമാൻറ്റിക് ഹീറോ എന്നാണ് നടൻ അറിയപ്പെട്ടിരുന്നത് പോലും 30 വർഷം മുമ്പ് തൻ്റെ ആദ്യകാല സിനിമകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തതിനെ കുറിച്ച് ഒരഭിമുഖത്തിൽ കാർത്തിക് തുറന്നു പറഞ്ഞിരുന്നു. സിനിമയിൽ വരുമ്പോൾ എനിക്ക് 20 വയസ്സായിരുന്നു പ്രായം, പക്ഷേ ഞാൻ 15 വയസ്സുകാരനെ പോലെയായിരുന്നു. പ്രകൃതത്തിൽ മുത്തുരാമൻ്റെ മകനായതുകൊണ്ട് എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും അനായാസം അവതരിപ്പിക്കുവാൻ കഴിയുമെന്ന് സംവിധായകരും നിർമ്മാതാക്കളും കരുതിയിരുന്നു. എന്നെ തേടി വന്ന അവസരങ്ങൾ നിരസിക്കുവാനുള്ള ധൈര്യമെന്ന് എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങളെ ശരിയായി അവതരിപ്പിക്കുവാൻ ഞാൻ വളരെ പാടുപെടുകയുണ്ടായി. ഇതെല്ലാം മനസ്സിലാക്കാൻ താൻ 3 വർഷം എടുത്തു എന്നും നടൻ പറയുന്നുണ്ട്. അതിനുശേഷം എനിക്കിണങ്ങുന്ന വേഷങ്ങൾ തിരഞ്ഞെടുത്ത് മാത്രമാണ് ഞാൻ അഭിനയിച്ചിരുന്നതെന്നുമാണ് കാർത്തിക് തൻ്റെ സിനിമാ ജീവിതത്തെ പറ്റിയുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത്. അതേസമയം തമിഴ് സിനിമയിലെ ഏറ്റവും കഴിവുള്ള നടന്മാരിൽ ഒരാളായി തിളങ്ങി നിന്നിരുന്ന കാർത്തിക് 1980കളിലും 1990കളിലുമാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചത്. പിന്നീട് കാർത്തിക് എന്ന നടന് താരമൂല്യം ക്രമേണ നഷ്ടമായി തുടങ്ങിയിരുന്നു. അതിന് കാരണം നടന്റെ ചില പ്രവൃത്തികൾ തന്നെയായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. അതിരാവിലെ എഴുന്നേറ്റ് ഷൂട്ടിങ്ങിന് പോകുന്നതിനോട് നോ പറയുന്ന രീതിയായിരുന്നു നടന്റേത്. ഇത് സിനിമാ പ്രവർത്തകരുമായി ഒത്തുപോകുന്നതിന് തടസ്സമായി മാറുകയായിരുന്നു. രാത്രി വൈകി ഉറങ്ങുകയും പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം എഴുന്നേൽക്കുകയും ചെയ്യുന്നതായിരുന്നു കാർത്തിക്കിന്റെ ജീവിതശൈലി. അതുകൊണ്ട് തന്നെ സംവിധായകരും നിർമ്മാതാക്കളും അദ്ദേഹത്തെ വെച്ച് സിനിമ ഷൂട്ട് ചെയ്യുവാൻ ആലോചിക്കുന്നതിൽ നിന്നും പിന്മാറുവാൻ തുടങ്ങി. എന്നാൽ സുന്ദർ സിയെ പോലെയുള്ള ചില സംവിധായകർ അദ്ദേഹത്തെ വെച്ച് കോമഡി സിനിമകൾ ചെയ്ത് ഇൻഡസ്ട്രിയിൽ ഹിറ്റുകൾ നൽകിയിരുന്നു. പക്ഷേ വിജയ്, അജിത്ത് തുടങ്ങിയ യുവതാരങ്ങളുടെ വരവ് കാരണം കാർത്തിക് എന്ന നടന്റെ മാർക്കറ്റ് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് നഷ്ടമായി തുടങ്ങി. കഴിവുള്ള നടനായിരുന്നിട്ട് കൂടിയും അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാനും താരത്തിന് സാധിച്ചിരുന്നില്ല. 1960കളിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ച് ആരാധകരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്ന മുത്തുരാമൻ എന്ന നടന്റെ മകൻ കൂടിയാണ് താരം. ഭാരതിരാജ സംവിധാനം ചെയ്ത അലകൾ ഒഴിവതില്ലേ എന്ന ചിത്രത്തിലൂടെയാണ് കാർത്തിക് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത്. പിന്നീട് നിരവധി അവസരങ്ങൾ നടന് സിനിമാ ലോകത്ത് കിട്ടി ശ്രദ്ധേയനായി മാറുകയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കാർത്തിക് ആരാധകമാരുടെ പ്രിയപ്പെട്ട നായകനായും മാറിയിരുന്നു. മണിരത്നത്തിന്റെ മൗനരാഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെയാണ് നടൻ ജനപ്രിയനായി മാറുന്നത്. ആ ചിത്രത്തിനുശേഷം കാർത്തിക്കിന് സമാനമായ ഒരുപാട് സിനിമകൾ ലഭിച്ചു. അക്കാലത്ത് ജെമിനി ഗണേഷിനെ പ്രണയത്തിന്റെ രാജമെന്ന് വിളിച്ചപ്പോൾ കാർത്തിക്കിനെ പ്രണയത്തിന്റെ രാജകുമാരൻ എന്നായിരുന്നു സിനിമാ ആസ്വാദകർ വിശേഷിപ്പിച്ചിരുന്നത്. സിനിമയിൽ നിന്ന് നീണ്ട ബ്രേക്ക് എടുത്ത് കാർത്തിക് കുറേ കാലം മാറി നിന്നിരുന്നു. അതിനിടയിലാണ് മകൻ ഗൗതം കാർത്തിക് മണിരത്നത്തിന്റെ കടൽ എന്ന ചിത്രത്തിലൂടെ അഭിനയാരങ്ങേറ്റം കുറിക്കുന്നത്. സഹതാരവേഷങ്ങളിലൂടെ വളർന്ന് തമിഴ് സിനിമയിലെ മുൻനിര നായകനിലേക്ക് വന്നയാൾ കൂടിയാണ് ഗൗതം കാർത്തിക്. ഗൗതം കാർത്തിക് ഇപ്പോൾ സിനിമയിൽ സജീവമായി അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ബാലതാരമായി കരിയർ തുടങ്ങിയ നടി മഞ്ജിമയാണ് ഗൗതം കാർത്തിക് വിവാഹം കഴിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.